ധനുവച്ചപുരം വി ടി എം കോളേജ് വിദ്യാർത്ഥി വിധു മോഹന്റെ മരണത്തിൽ യുവതിക്കെതിരെ പരാതിയുമായി സുഹൃത്തുക്കളും വീട്ടുകാരും. 23 വയസ്സുകാരനായ മിഥു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ബാഡ്മിന്റണിലും ആർച്ചറിയിലും ദേശീയ തലത്തിൽ കഴിവ് തെളിയിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും 3 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും അവർ ആരോപിക്കുന്നു. യുവാവിന്റെ ആത്മഹത്യക്കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പണത്തിന് പുറമെ മാല, ലാപ്ടോപ്പ്, ഐഫോൺ എന്നിവയും വാങ്ങി നൽകിയിരുന്നതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു. പി ജി വിദ്യാർത്ഥിയായിരുന്ന മിഥുവും പെൺകുട്ടിയും ഒരേ കോളേജിലായിരുന്നു പഠിച്ചത്. യുവാവുമായി 5 വർഷം പ്രണയത്തിലായിരുന്ന യുവതിക്കെതിരെയാണ് വീട്ടുകാർ പരാതി നൽകിയത്. യുവാവിന്റെ ആത്മഹത്യക്കുറിപ്പിലും യുവതിക്കെതിരെ പരാമർശമുണ്ട്. വഴുതൂർ സ്വദേശിയാണ് മിഥു മോഹൻ. യുവതിക്കും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങളാണ് യുവാവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. നീതി ആവശ്യപ്പെട്ട് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. യുവാവിനെ ആത്മഹത്യയ്ക്ക് തള്ളിവിട്ടതിൽ യുവതിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. 2ാം തീയതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപും മിഥുവും യുവതിയുമായി സംസാരിച്ചിരുന്നു. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറിപ്പുകളും വീട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിരവധി യുവതികൾ ആത്മഹത്യ ചെയ്യുന്നതിന് പിന്നാലെ ഇത്തരത്തിൽ വഞ്ചിച്ച യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് എന്തുകൊണ്ട് യുവതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ചോദ്യമാണ് കൂടുതൽ പേരും ഉന്നയിക്കുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. ആത്മഹത്യാ പ്രേരണ കുറ്റമെങ്കിലും ചുമത്തണമെന്നുള്ള ആവശ്യമാണ് കൂട്ടുകാർ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.